അപ്പൊ ഞങ്ങള് യാത്രയെ തുടങ്ങിക്കഴിഞ്ഞു. രണ്ട് പയ്യന്മാർക്കും ഷർട്ടുകളാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്റെ കണ്ണടക്കിയതുണ്ടല്ലോന്നേ, ഈ ഗേൾസിന്റെ സെക്ഷനിലായിരുന്നു. കഴിഞ്ഞ മൂന്നോണമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് വിഷ്ണു ഈ ബാഗും ഒക്കെ പിടിച്ച് കാറിലേക്ക് വരുന്ന ഈ ഒരു ഷോട്ട്. വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ്. ഇപ്പൊ ഫോണിൽ തന്നെ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ പോവുകയാണ്. ഇപ്പൊ സമയം 7 മണിയാണ്. ഞങ്ങളുടെ വ്യൂ, ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ താഴേക്ക് വരികയാണ്. ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ. ഞാനിപ്പോ വന്നപ്പോഴത്തേക്കും ഇവിടെ ചേച്ചി ചപ്പാത്തി ചുട്ട് ഇവിടെ റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പൊ ഇന്നിവിടെ ചപ്പാത്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ സിറ്റ് ഔട്ടിൻ്റെ ഗ്ലാസ് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് അറ്റ്മോസ്ഫിയർ എങ്ങനെ ഉണ്ടെന്നൊന്ന് എൻജോയ് ചെയ്യുന്ന ഒരു സമയമുണ്ട് എനിക്ക്. നമ്മൾ പറയില്ല ഒരു സെൽഫ് ലവിനുള്ള ഒരു സമയമാണ്. അപ്പം കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. നല്ല പച്ചപ്പല്ലേ. അപ്പോൾ രാവിലെ കുറച്ച് സമയം ഇങ്ങനെ എന്താ പറയാ, കുറച്ചു നേരം ഒരു ബ്രീത്തിങ് യോഗയൊക്കെ ചെയ്ത് കിച്ചണിലോട്ട് വന്നു. കിച്ചണിലേക്ക് വന്നപ്പോ ചേച്ചി ഇതേ മുട്ടക്കറിയും ചപ്പാത്തിയും റെഡിയാക്കി വെച്ചേക്കാണ്. ഇവിടെ ചേട്ടനാണ് ചപ്പാത്തി ലവറ്. വിഷ്ണു അങ്ങനെ അധികം ചപ്പാത്തി കഴിക്കുന്ന ആളല്ല. ഞങ്ങൾ ഇതിപ്പോ ഷൂട്ട് ചെയ്യുന്നത് ഓണത്തിന്റെ ഒരു തലേ ദിവസമായിരുന്നേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓണത്തിന്റെ ഷോപ്പിംഗ് ഉള്ളതുകൊണ്ട് വിഷ്ണു പെട്ടെന്ന് റെഡി ആയിട്ട് വന്നു. ഇപ്പൊ സമയം 8 മണിയായിട്ടുണ്ട്. വിഷ്ണു ദേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പം അപ്പവും അല്ല, നമ്മുടെ ചപ്പാത്തിയും എഗ്ഗ് കറിയായിരുന്നു. അപ്പം വിഷ്ണുവിന് ചപ്പാത്തി അങ്ങനെ ഒരു ലവർ അല്ലാത്തത് കൊണ്ട് ഒരു ചപ്പാത്തിയും ഒരു മുട്ടയൊക്കെ എടുത്ത് വെച്ച് കഴിക്കുന്നുണ്ട്. അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം ലഞ്ചിനുള്ള എന്തെങ്കിലും ഒന്ന് പെട്ടെന്നൊന്ന് വട്ടം കൂട്ടിയിട്ട് നമുക്ക് നേരെ ഓണം പർച്ചേസിന് വേണ്ടി ഇറങ്ങാനായിട്ട്. അപ്പം നോക്കിയപ്പോൾ ഇന്നലെ ഞങ്ങൾ മേടിച്ച കുറച്ച് വൃത്തിയാക്കി വെച്ച കൊഞ്ച് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്നൊരു പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കാന്നേ. അപ്പം അതുകൊണ്ട് ഞാൻ ദേ അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പ്രോൺസും നല്ല കുരുമുളകും നല്ല ഉപ്പും കൂടെ ഇട്ട് ദേ നല്ല പെരട്ടി ഞാനിവിടെ വച്ചിട്ടുണ്ടേ. ദേ തവ വച്ചു. ഞാൻ ഇരുമ്പ് ചട്ടിയിലാണ് പാനിലാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് നമ്മുടെ തവ ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പൊട്ടലും ചീറ്റലും ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കറണ്ട് ഇനിയും വന്നിട്ടില്ല. അതുകൊണ്ട് ലൈറ്റ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. പിന്നെ പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ എൻ്റെ രീതി, എളുപ്പമുള്ള രീതി ഞാൻ കാണിക്കാം കേട്ടോ. ഞാൻ ദേ സവാള ഇട്ടു. സവാള ഇട്ട് കഴിഞ്ഞിട്ട് പച്ചമുളക് അതൊന്ന് വരട്ടിയിട്ട് പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും കൂടി ഞാൻ ആ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഇടുകയാണേ. ഞാൻ പറഞ്ഞില്ലേ ഇന്നിപ്പോൾ ഷോപ്പിംഗ് ഉള്ളത് കൊണ്ടിട്ട് ഇത് പെട്ടെന്ന് ഞാനൊരു പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കി വച്ചാൽ അപ്പം നമുക്ക് ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കഴിക്കാൻ പാകത്തിന് അതുണ്ടാവും. അങ്ങനെ ഇപ്പം നന്നായിട്ട് വരണ്ട് വന്നപ്പോൾ ഞാൻ കുറച്ച് പൊടികളിട്ട് കൊടുക്കുകയാണ്. ആദ്യം മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഇടുന്നത് മല്ലിപ്പൊടി. മുളക് പൊടി ഒരു 3 സ്പൂണെങ്കിൽ ഞാൻ മല്ലിപ്പൊടി ഏകദേശം 1.5 സ്പൂൺ 2 സ്പൂൺ അടുപ്പിച്ചാണ് ഞാൻ ഇടാറുള്ളത്. ഇതാണ് എൻ്റെ കണക്ക് കേട്ടോ. ഇനി ചേച്ചിമാർക്കൊക്കെ ഉള്ള നല്ല കണക്ക് നന്നായിട്ടൊക്കെ ഇടുന്നവർ അവരുടെ ഇഷ്ടത്തിനൊക്കെ ഇടുക. ഞാൻ എൻ്റെ ഒരു കാൽക്കുലേഷൻ വട്ടക്കണക്കിനൊക്കെ എടുത്ത് ഇടുന്നതാണ്. കുരുമുളക് നമ്മുടെ പ്രോൺസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ലാസ്റ്റ് കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്യും. അത് വാങ്ങാൻ നേരത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പം ദേ നല്ലോണം ഇരുന്ന് വരണ്ട് കുറച്ച് വെള്ളമൊക്കെ തളിച്ച് വരണ്ട് നമ്മുടെ മസാല വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറിൽ വന്നപ്പോൾ ഞാൻ ഉപ്പും കുരുമുളകും കൂടെ പെരട്ടി വച്ചേക്കുന്ന കൊഞ്ച് അതിലോട്ട് എടുത്തങ്ങ് തട്ടുകയാണേ. എന്താ പറയുക, ഇതൊരു 1.5 കിലോ പ്രോൺസ് ഉണ്ട്. പിന്നെ നുള്ളി നുള്ളി വരുമ്പോൾ ഇത് ഇച്ചിരി അല്ലേ വരത്തുള്ളൂ അതിൻ്റെ ഫ്ലഷ് എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് പ്രോൺസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പ്രോൺസ് നല്ലോണം ദേ ഇപ്പം തന്നെ എൻ്റെ നാവിൽ ഇങ്ങനെ വെള്ളം ഊറുന്നുണ്ട് കേട്ടോ. ഇപ്പൊ
ഇപ്പോൾ പ്രോൺസ് ഞാൻ നല്ലോണം ഒന്ന് വരറ്റി കൊടുക്കണം. അതിൻ്റെ മസാല എല്ലാ പ്രോൺസിൻ്റെയും ഭാഗത്ത് നല്ലോണം തേച്ച് പിടിപ്പിക്കുന്ന പോലെ. അങ്ങനെ അടച്ച് വച്ചിട്ട് ഞാൻ ദേ തുറന്നപ്പോൾ പ്രോൺസിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി. വെള്ളം അധികം ചേർക്കണ്ട കേട്ടോ, ഞാനൊരു രണ്ട് തുള്ളി ചേർത്തതാ. ഇനി ഞാനിത് നല്ലോണം ഒന്ന് കുഴമ്പ് രൂപത്തിലൊന്ന് വരട്ടിയെടുക്കുന്നുണ്ട് ആശാനെ. കണ്ടില്ല, നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല പുത്തൊരു ചോറിൻ്റെ കൂടെ, ചോറും ഇതും കൂടെ ഉണ്ടച്ചാൽ ഇന്നത്തെ ഊണ് കുശാൽ, ഒന്നും പറയാനില്ല. അപ്പോൾ ഞാൻ പ്രോൺസ് എല്ലാം സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ട് പോയി കുളിച്ചു, റെഡിയായി. റെഡിയായപ്പോഴത്തേക്കും ദേവിഷ്ണു റെഡിയായിട്ട് താഴേക്ക് വന്നു. ദേവിഷ്ണു ആദ്യം ചെയ്യുന്നത് എൻ്റെ നല്ല പെർഫ്യൂം നോക്കിയെടുത്തിട്ട്, ഇത് ശരിക്കും എൻ്റെ പെർഫ്യൂമാണ്, അത് കാറിലൊന്ന് സ്പ്രേ ചെയ്യും, ബിക്കോസ് ഹി ഓൾവേസ് വോണ്ട്സ് ദറ്റ് ഒരു ഫ്രഷ് കൈൻഡ് ഓഫ് എൻ അറോമ ഇൻസൈഡ് ദ കാർ. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി അതാണ്. ദേ നമ്മുടെ വില്ലീസ് ജീപ്പ് കിടപ്പുണ്ട് അവിടെ. നമ്മൾ സ്ട്രെയിറ്റ് ടു ഷോപ്പിംഗ്. വിഷ്ണു ഏറ്റവും കൂടുതൽ ലൈഫിൽ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളിലൊന്നെന്ന് പറയുന്നത് ഡ്രൈവിംഗ് ആണ്. അപ്പം ദേ നമ്മുടെ വളവ് തിരിഞ്ഞു. അതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലെന്ന് പറഞ്ഞാൽ മണിമല ആറായിട്ടോ, ഞങ്ങളുടെ വീട്ടിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ യാത്ര ദേ തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ ആദ്യം എടുക്കാൻ പോയത്, ഞങ്ങളുടെ വീട്ടിൽ രണ്ട് കുഞ്ഞിപ്പിള്ളേരാണ് ഉള്ളത്. ഒന്ന് ഇവിടെ മല്ലപ്പള്ളിയിൽ ആദുണ്ട്, ഏട്ടൻ്റെ കുഞ്ഞുണ്ട്. പിന്നെ എനിക്കിവിടെ തിരുവനന്തപുരത്ത് എനിക്ക് പാറുവിൻ്റെ കുഞ്ഞു മാധവുണ്ട്. ഈ രണ്ട് പയ്യന്മാർക്കും എടുക്കാനാണ് പോയത്. അപ്പം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ അവർക്കുള്ള ഷർട്ടുകളാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ബനിയൻസ് ഉണ്ട്, ടീഷർട്ട്സ് ഉണ്ട്, പോളോ ഇന്ത്യയുടെ നല്ലതാണ്. ഇതിപ്പം 500 രൂപയൊക്കെയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് നല്ല ഡ്രസ്സസ് കിട്ടും. പക്ഷെ എൻ്റെ കണ്ണടക്കിയതുണ്ടല്ലോന്നേ, ഈ ഗേൾസിൻ്റെ സെക്ഷനിലായിരുന്നു, പറഞ്ഞില്ലേ ഈ രണ്ടിടത്തും തിരുവനന്തപുരത്താലും മലപ്പുറം ഞങ്ങൾക്ക് പയ്യന്മാരാണേ ഉള്ളത്. അപ്പോൾ ഈ പെൺകുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സ് മേടിക്കാൻ ഇതുവരെ നമുക്ക് ദൈവം ഒരു ഭാഗ്യം തന്നിട്ടില്ല. ഇനിയിപ്പം അത് തരണേ എന്നാണ് ഞങ്ങൾക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത്. അല്ലേ, ഏതായാലും കുഞ്ഞുങ്ങളേതായാലും, പക്ഷേ ഈ ഡ്രസ്സ് കാണുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ വെറുതെ എങ്കിലും വിഷ്ണുവിനോട് പറയുമായിരുന്നേ നമുക്ക് ഇതിലൊരു ഡ്രസ്സ് നമുക്ക് വെറുതെ മേടിക്കാം. ഭയങ്കര രസമുണ്ട്, പല പല കളേഴ്സിലതേ കണ്ടില്ലേ, വയലറ്റ്, പിങ്ക്, ഇങ്ങനെ ഭയങ്കര രസം തോന്നി. ഒരു യൂടാ ഒരു ഡ്രസ്സ് എടുക്കായിരുന്നു എന്ന് തോന്നി. അപ്പോൾ വിഷ്ണു പറഞ്ഞു, നമ്മളിപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ, കൊടുക്കാൻ കുഞ്ഞുങ്ങളില്ലല്ലോ, ഇനി ആവുമ്പോഴത്തേക്കും നമ്മൾ ഇനി കൊടുക്കും, വാങ്ങിക്കും, ഒരുപാട് വാങ്ങിക്കും. പക്ഷേ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഞാൻ കുറേ നേരം പെൺകുഞ്ഞുങ്ങളുടെ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ ഇങ്ങനെ തേരാപ്പാരെല്ലാം എന്താ പറയുക, അവരുടെ കളക്ഷനൊക്കെ ഇങ്ങനെ നോക്കി കുറേ നേരം നടന്നു. പിന്നെ നേരെ പോയത് സാരീസിൻ്റെ സെക്ഷനിലാണ്. സാരീസിൻ്റെ സെക്ഷനിൽ പോയതെന്ന് പറഞ്ഞാൽ അമ്മമാർക്കെല്ലാം സാരീസാണ് എടുക്കുന്നത്. പാറുവിനും ചേച്ചിക്കും ഞങ്ങൾ ചുരിദാർ മെറ്റീരിയലാണ് എടുത്തത്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതേ കണ്ടില്ലേ, 1, 2, 3, 4 ഇനിയും ഉണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി കവേഴ്സ് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഓണം എന്ന് പറയുന്നത് ഞങ്ങൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നവരാണ്. ഇത് ഓണം കഴിഞ്ഞ്, എല്ലാ ഓണത്തിനും കഴിഞ്ഞ് 3 ഓണമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് വിഷ്ണു ഈ ബാഗുമൊക്കെ പിടിച്ച് കാറിലേക്ക് വരുന്ന ഈ ഒരു ഷോട്ട്. തിരുവല്ല ഭാഗത്ത് വന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഇവിടെ വരാനാണ്. ഇത് ഇവിടുത്തെ തിരുവല്ലയിലെ കഫേ കോഫി ഡേ ആണ്. അപ്പൊ സ്ഥിരം ഞങ്ങൾക്ക് സെർവ് ചെയ്യുന്ന ചേട്ടൻ്റെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ കാർഡമം ടീയും, വിഷ്ണുവിന് മെറി ബെറി ക്രീം, അതാണ് വിഷ്ണുവിൻ്റെ ഫേവറേറ്റ്, അതൊരു സ്ട്രോബെറി ബേസ് ആണ്. പിന്നെ എനിക്കിതേ ഞാനിവിടെ ഒരു ഡെത്ത് ബൈ ചോക്ലേറ്റ് കേക്കും ഓർഡർ ചെയ്തു. അപ്പോൾ വിഷ്ണുവിന് ഇവിടെ ഉള്ളതിൽ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഇതാണേ, ഒരു സ്ട്രോബെറി വെൽവെറ്റ് കേക്കിൻ്റെ ബേസിൽ അവരിപ്പം പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ഒരു ഫ്ലേവറായിരുന്നു. ഞാൻ എൻ്റെ യൂഷ്വൽ നമ്മുടെ കാർഡമം ടീയും ചോക്ലേറ്റ് കേക്കും, നോക്കിയേ ലഷ്യസ് ചോക്ലേറ്റ് ആട്ടോ, എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ദേ ചോക്ലേറ്റ് എടുക്കുന്നു, ഒരു ബൈറ്റ് എടുക്കുന്നു, അടിപൊളി മച്ചാ പൊളിച്ചു. ഈ സ്പേസ് എന്ന് പറയുന്നത് വെറുതെ വന്ന് എത്ര നേരം വേണോ ഇരിക്കാൻ, രാത്രി 2 മണിവരെ ഉണ്ട് കേട്ടോ തിരുവല്ല. അപ്പം ഒരു നൈറ്റ് ഡ്രൈവ് ഒക്കെ ഞങ്ങൾ മലപ്പള്ളിയിൽ നിന്ന് ഇറങ്ങിയ തിരുവല്ല കഫേ കോഫി ഡേയിൽ വന്ന് ഒരു കോഫിയൊക്കെ അടിച്ച് വെറുതെ സംസാരിച്ച് രണ്ട് പരദൂഷണമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇപ്പം പറഞ്ഞാൽ എൻ്റെ ലൈഫിലെ ഏറ്റവും ഇഷ്ടങ്ങളിൽ ഉള്ളത്. ഇവിടെ ഇരിക്കുമ്പോൾ ഓപ്പോസിറ്റ് നമുക്ക് ഈ കാഴ്ച, ഈ വ്യൂ ആട്ടോ ഉള്ളത്, ഇങ്ങനെ റോഡിൽ ഇങ്ങനെ ഭയങ്കര പാസിംഗ് നമുക്ക് കാണാൻ പറ്റും, ഭയങ്കര മൂവിങ് ആയതുകൊണ്ട് പിന്നെ അപ്പുറത്തെ കണ്ടം കാണാം. വെൽ സ്പെൻഡ് ഡേ. ഇവിടുത്തെ ചായ ഒരു അഡിക്ഷൻ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇതേ വണ്ടിയെടുത്ത് തിരിച്ച്
വീട്ടിൽ പോവാനായിട്ട് പോവാണ്. സോ ടാറ്റാ, ബൈ ബൈ ടു കഫേ കോഫി ഡേ. വീണ്ടും സന്ധിക്കും വരെ വണക്കം തലൈവ എന്ന് കഫേ കോഫി ഡേ എടുത്ത് പറഞ്ഞുകൊണ്ട് ഞങ്ങളിതേ അവിടെ നിന്ന് വണ്ടിയെടുത്ത് സ്ട്രൈറ്റ് ടു മല്ലപ്പള്ളി. അങ്ങനെ മല്ലപ്പള്ളിയിൽ പോകുന്ന വഴിക്ക് ഇടയ്ക്കൊരുന്ന് സ്റ്റോപ്പ് ചെയ്തു. ഇതാണ് ഞങ്ങൾക്ക് ഏറ്റവും മല്ലപ്പള്ളിയിൽ വരാൻ ഇഷ്ടമുള്ള സ്പേസസിലൊന്ന്. ഇത് ഞങ്ങളുടെ ജോഗിങ് സ്പോട്ടാണ്. ഇത് ഈ വഴി കണ്ടില്ല, ഈ പാതയിൽ ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് നടക്കാൻ ഞാൻ രാവിലെ വരുന്നത്. ഇവിടെ ഒരു ചെറിയ തോടുണ്ട്, മൊത്തം പച്ചപ്പാണ്, ഫുള്ളിങ്ങനെ വയലാണ്. അപ്പോൾ മഴയൊക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് കണ്ടത്തിൽ നല്ല വെള്ളമുണ്ട്. അപ്പം ഞങ്ങൾ വെള്ളം കൂടി നോക്കാനായിട്ടൊന്ന് വന്നതാണ്. വീട്ടിലെത്തിയ കുളിച്ചു, ഫ്രഷ് ആയി കഴിഞ്ഞ് ദേ ചോറ് കഴിക്കാൻ എടുത്തു. അപ്പൊ ചോറിന് നല്ല അച്ചിങ്ങ പയറ് മെഴുക്കൂരട്ടി രാവിലെ ഞങ്ങൾ നമ്മൾ ഒരുമിച്ച് വെച്ചില്ലേ, നമ്മുടെ കൊഞ്ച്, പ്രോൺസ് റോസ്റ്റ്, നല്ല ചോറ്. അപ്പൊ ഇത് ഇത്രയും കൂട്ടിയാണ് ഞങ്ങൾ കഴിയുന്നത്. പുളിശ്ശേരി ഉണ്ട് കേട്ടോ, പുളിശ്ശേരി അമ്മ ഇന്നലെ വെച്ചതാണേ, പക്ഷെ ഇന്ന് എടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഒറിജിനൽ ടേസ്റ്റ് നമുക്കത് കിട്ടുന്നത്. ചോറും അച്ചിങ്ങ പയറും പ്രോൺസ് റോസ്റ്റ് പുളിശ്ശേരിയും. ഉച്ചമയക്കൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം എണീറ്റ് കഴിഞ്ഞാൽ ചെടിയൊക്കെ ഒന്ന് നോക്കി, എന്തെങ്കിലുമൊക്കെ പൂത്തോ തളിർത്തോ കായ്ച്ചോ എന്ന് നോക്കുന്നു. ഇതൊക്കെയാണ് വൈകുന്നേരത്തെ പരിപാടി. പിന്നെ ഞാൻ നോക്കുമ്പോൾ അമ്മ ദേ ഇവിടെ രാത്രി മെഴുക്കുപുരട്ടിക്ക് വേണ്ടി പച്ചക്കായില്ലേ, പച്ചക്കായ എന്നാണ് നമ്മളിവിടെ പറയുന്നത്, പച്ചക്കായ മെഴുക്കുപുരട്ടിക്ക് വേണ്ടി അമ്മ അരിയുന്നതാ ഇപ്പം ഞാൻ കാണിക്കുന്ന കേട്ടോ. അതെ, നമ്മൾ അവിടെ നിന്ന് മേടിച്ച ഓണക്കോടിയെല്ലാം കൊടുത്തിട്ട് അതവിടെ ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ട്. അമ്മ കുളിച്ചിട്ട് വന്ന് അമ്മയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കുള്ളത് ഉച്ചയ്ക്കാക്കും, വൈകുന്നേരത്തേക്കുള്ള മെഴുക്കുപുരട്ടി വൈകുന്നേരത്തേക്കാക്കും, ചോറ് രാവിലത്തെ നമുക്ക് ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ് അമ്മ ചെയ്യാറുള്ളത്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് അമ്മ മെഴുക്കുപുരട്ടിക്കൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പം ദേ അച്ഛൻ പുറത്ത് പോയിട്ട് വന്നു. അച്ഛൻ പുറത്ത് ഓണം, ഞാൻ പറഞ്ഞില്ലേ ഓണത്തിൻ്റെ തലേന്നാണ് കേട്ടോ ഞങ്ങൾ ഇത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഓണത്തിന് വേണ്ടുന്ന പച്ചക്കറി, പിന്നെ ഉപ്പേരി, കായ വറുത്തത്, ഇതെല്ലാം മേടിച്ചുകൊണ്ട് അച്ഛൻ വരുന്ന ഷോട്ടാണ് ഇപ്പം കാണുന്നത്. അച്ഛൻ ഇങ്ങനെ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഏറ്റവും വലിയ സന്തോഷങ്ങൾ ഒന്നെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള എന്തെങ്കിലും സാധനം കൂടി നമുക്ക് കഴിക്കാൻ കിട്ടും. അപ്പം ഇന്ന് അച്ഛൻ നല്ല നല്ല വെളിച്ചെണ്ണയിൽ ചുട്ടെടുത്ത കറുമുറ ക്രിസ്പി അച്ചപ്പുണ്ട്. വിഷ്ണു എന്തോ ഫോണിൽ നോക്കിയിരിപ്പുണ്ട്. ഞാനൊരു 2 അച്ചപ്പവും ചായയും കൂടെ എടുത്ത് ഞാൻ ദേ എൻ്റെ ഈവനിങ് ഞാൻ സ്പെൻഡ് ചെയ്യാണ്. ഇവിടെ നമ്മൾ ഉണ്ടാച്ചാൽ കുറച്ച് നേരത്തെയാണ് ഞങ്ങൾ ഡിന്നർ കഴിക്കുന്നത്. തിരുവനന്തപുരത്താണെങ്കിൽ 10 മണിയൊക്കെ ആവും. അപ്പം ഇന്ന് ഡിന്നറിന് ഞാൻ പറഞ്ഞില്ലേ രാവിലത്തെ അച്ചിങ്ങ പയറ്, പിന്നെ ചാള വറുത്തതുണ്ടായിരുന്നു കേട്ടോ, അത് ഇന്നലത്തെ ആയിരുന്നു, അതൊന്നുകൂടെ അമ്മ ഫ്രൈ ചെയ്തു. പിന്നെ ഇപ്പം ഉണ്ടാക്കിയ കാമിഴ്ക്കുരട്ടി ചോറ്. അപ്പം ഇത്രയാണ് ഞങ്ങളുടെ ഡിന്നർ എന്ന് പറയുന്നത്. അമ്മ വിഷ്ണുവിനിതേ അച്ചാർ എന്തോ ഇട്ട് കൊടുക്കുകയാണെ, അച്ചാർ കൊണ്ടുവന്നിട്ട് ഇത് ചെയ്യുക, അച്ചാർ വേണം എന്ന് പറഞ്ഞു. വിഷ്ണു ഒരു അച്ചാർ ഫാനാണ്. അപ്പം അമ്മ എപ്പോഴും അച്ചാർ ഇട്ട് വെക്കും വിഷ്ണുവിന്. അത് ഇവിടുത്തെ അമ്മയാലും അവിടുത്തെ അമ്മയാലും വിഷ്ണുവിന് അച്ചാറൊക്കെ ഇട്ട് കൊടുക്കും. അപ്പം അച്ചാറും കൂടെ കൂട്ടി ഞങ്ങളൊരു പിടി പിടിക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ദിവസം. അങ്ങനെ ഭയങ്കര ഒരു, ഞാൻ പറഞ്ഞില്ല, ഒരു ഫാൻസി ലൈഫ് സ്റ്റൈൽ ഉള്ള ആൾക്കാരല്ല ഞങ്ങൾ രണ്ടുപേരും. ആകെപ്പാടെ ഒരു ഫാൻസിനെസ് എന്ന് പറയാനോ കഫേ കോഫിയുടെ കാണത്തുള്ളൂ, ബാക്കിയെല്ലാം വെരി നോർമലാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസത്തിലുള്ളത്. അപ്പൊ മറ്റൊരു ദിവസം വേറൊരു കണ്ടന്റുമായിട്ട് കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.